അധ്യായം 18. എത്യോപ്യയിലെ നദികൾക്കക്കരെയുള്ള ചിറകടി ശബ്ദമുയർത്തുന്ന ദേശം. നൈൽ നദിയിലൂടെ ഈറ്റച്ചങ്ങാടത്തിൽ ദൂതന്മാരെ അയക്കുന്ന ദേശം. വേഗമേറിയ ദൂതന്മാരെ, ദീർഘകായന്മാരും മൃദുചർമ്മികളുമായ ജനതയുടെ അടുത്തേക്ക്, അടുത്തും അകലെയുമുള്ള ജനതകൾ പേടിക്കുന്നവരുടെ അടുത്തേക്ക്. പ്രബലവും കീഴടക്കുന്നതും നദികളാൽ വിഭജിക്കപ്പെട്ടതുമായ രാജ്യത്തേക്ക് വേഗം ചെല്ലുവിൻ. ഭൂവാസികളെ, മലകളിൽ അടയാളമുയരുമ്പോൾ നോക്കുവിൻ, കാഹളം മുഴങ്ങുമ്പോൾ ശ്രദ്ധിക്കുവിൻ. കർത്താവ് എന്നോട് അരുളി ചെയ്തിരിക്കുന്നു. മധ്യാഹ്ന സൂര്യന്റെ തെളിവോടെ, കൊയ്ത്തുകാലത്തെ തുഷാരമേഘം പോലെ ഞാൻ എന്റെ മന്ദിരത്തിലിരുന്ന് വീക്ഷിക്കും. പൂക്കാലം കഴിഞ്ഞ് മുന്തിരി വിളയുന്ന സമയത്ത്, വിളവെടുപ്പിന് മുൻപ് അവിടുന്ന് മുളപ്പുകളെ അരിവാൾ കൊണ്ട് മുറിച്ചു കളയും, പടർന്നു വളരുന്ന ശാഖകളെ അവിടുന്ന് വെട്ടിക്കളയും. അവ മലകളിലെ കഴുകന്മാർക്കും ഭൂമിയിലെ മൃഗങ്ങൾക്കുമായി ഉപേക്ഷിക്കപ്പെടും. വേനൽക്കാലത്ത് കഴുകന്മാരും മഞ്ഞുകാലത്ത് വന്യമൃഗങ്ങളും അത് തിന്നും. ആ സമയത്ത് ദീർഘകായന്മാരും മൃദുചർമ്മികളുമായ ജനതയിൽ നിന്ന്, അടുത്തും അകലെയുമുള്ള ജനതകൾ പേടിക്കുന്ന ജനതയിൽ നിന്ന്, പ്രബലവും കീഴടക്കുന്നതും നദികളാൽ വിഭജിക്കപ്പെടുന്നതുമായ രാജ്യത്തു നിന്ന്, സൈന്യങ്ങളുടെ കർത്താവിന്റെ നാമം വഹിക്കുന്ന സിയോൻ മലയിലേക്ക് അവിടത്തേക്ക് കാഴ്ചകൾ കൊണ്ടുവരും. അധ്യായം 19. ഈജിപ്തിനെ കുറിച്ചുണ്ടായ അരുളപ്പാട്. ഇതാ, കർത്താവ് വേഗമേറിയ ഒരു മേഘത്തിൽ ഈജിപ്തിലേക്ക് വരുന്നു. അവിടുത്തെ സാന്നിധ്യത്തിൽ ഈജിപ്തിലെ വിഗ്രഹങ്ങൾ വെറുക്കും, ഈജിപ്തുകാരുടെ ഹൃദയം ഉരുകിപ്പോകും. ഈജിപ്തുകാരെ ഞാൻ കലഹിപ്പിക്കും, സഹോദരൻ സഹോദരനെതിരായും അയൽക്കാരൻ അയൽക്കാരനെതിരായും, നഗരം നഗരത്തിനെതിരായും രാജ്യം രാജ്യത്തിനെതിരായും യുദ്ധം ചെയ്യും. ഈജിപ്തുകാരുടെ ധൈര്യം ക്ഷയിക്കും, അവരുടെ പദ്ധതികൾ ഞാൻ താറുമാറാക്കും. അപ്പോൾ അവർ വിഗ്രഹങ്ങളോടും ആഭിചാരകന്മാരോടും വെളിച്ചപ്പാടന്മാരോടും മന്ത്രവാദികളോടും ആരായും. ഞാൻ ഈജിപ്തുകാരെ ക്രൂരനായ ഒരു യജമാനന്റെ കയ്യിൽ ഏൽപ്പിച്ചു കൊടുക്കും, ഉഗ്രനായ ഒരു രാജാവ് അവരുടെ മേൽ ഭരണം നടത്തും. സൈന്യങ്ങളുടെ ദൈവമായ കർത്താവാണ് ഇത് അരുളി ചെയ്തിരിക്കുന്നത്. നൈൽ നദി വറ്റിപ്പോകും, അത് ഉണങ്ങി വരണ്ടു പോകും, അതിന്റെ തോടുകൾ ദുർഗന്ധം വമിക്കും. നൈൽ നദിയുടെ ശാഖകൾ ചെറുതാവുകയും വറ്റിപ്പോവുകയും ചെയ്യും. അവയിലെ ഞാങ്ങണയും കോരപ്പുല്ലും ഉണങ്ങിപ്പോകും. നൈൽ നദീതീരം ശൂന്യമായി തീരും, അവിടെ വിതച്ചതെല്ലാം ഉണങ്ങി നശിച്ചുപോകും. മീൻപിടുത്തക്കാർ, നൈൽ നദിയിൽ ചൂണ്ടയിടുന്നവർ വിലപിക്കും, വല വീശുന്നവരും ദുഃഖിക്കും. മിനുസപ്പെടുത്തിയ ചണം കൊണ്ട് പണി ചെയ്തിരുന്നവരും വെള്ളത്തുണി നെയ്യുന്നവരും നിരാശരാകും. ദേശത്തിന്റെ തൂണുകളായിരുന്നവർ തകർന്നുപോകും, കൂലിവേലക്കാർ ദുഃഖിക്കും. സോവാനിലെ രാജാക്കന്മാർ ഘോഷന്മാരാണ്, ഫറവോയുടെ ജ്ഞാനികളായ ഉപദേഷ്ടാക്കൾ ഘോഷത്വം നിറഞ്ഞ ഉപദേശം നൽകുന്നു. ഞാൻ ഒരു ജ്ഞാനിയുടെ പുത്രനാണ്, പൗരാണികനായ ഒരു രാജാവിന്റെ കുമാരനാണ് എന്ന് നിനക്കെങ്ങനെ ഫറവോയോട് പറയാൻ കഴിയും? നിന്റെ ജ്ഞാനികൾ എവിടെ? സൈന്യങ്ങളുടെ കർത്താവ് ഈജിപ്തിനെതിരായി എന്താണ് തീരുമാനിച്ചിരിക്കുന്നതെന്ന് അവർ നിനക്ക് പറഞ്ഞു തരട്ടെ. സോവാനിലെ രാജാക്കന്മാർ ഘോഷന്മാരായി തീർന്നിരിക്കുന്നു, മെംഫിസിലെ രാജാക്കന്മാരും വഞ്ചിക്കപ്പെട്ടിരിക്കുന്നു. ഈജിപ്തിലെ ഗോത്രങ്ങളുടെ മൂലക്കല്ലായിരിക്കുന്നവർ തന്നെ അവളെ വഴിതെറ്റിച്ചിരിക്കുന്നു. കർത്താവ് അവളിൽ ആശയക്കുഴപ്പത്തിന്റെ ആത്മാവിനെ നിവേശിപ്പിച്ചിരിക്കുകയാണ്. അങ്ങനെ മദ്യപൻ ഛർദ്ദിച്ചതിൽ തെന്നി നടക്കുന്നത് പോലെ ഈജിപ്ത് എല്ലാ കാര്യങ്ങളിലും കാലിടറി നടക്കുന്നു. വാലിനോ തലയ്ക്കോ ഈന്തപ്പന കൈക്കോ ഞാങ്ങണയ്ക്കോ ഈജിപ്തിനു വേണ്ടി ഒന്നും ചെയ്യാനാവുകയില്ല. അന്നവർ സ്ത്രീകളോട് തുല്യരായിരിക്കും. സൈന്യങ്ങളുടെ കർത്താവ്
തങ്ങളുടെ നേരെയോങ്ങുന്ന കരം കണ്ട് അവർ ഭയന്നു വിറയ്ക്കും. യൂത ഈജിപ്തുകാരെ പരിഭ്രാന്തരാക്കും. അതിന്റെ പേര് കേൾക്കുന്നവരെല്ലാം സൈന്യങ്ങളുടെ കർത്താവ് തങ്ങൾക്കെതിരെ അയക്കാനൊരുങ്ങുന്ന ശിക്ഷയോർത്ത് ഭയപ്പെടും. അന്ന് കാനാൻ ഭാഷ സംസാരിക്കുന്നതും സൈന്യങ്ങളുടെ കർത്താവിനോട് കൂറ് പ്രഖ്യാപിക്കുന്നതുമായ 5 പട്ടണങ്ങൾ ഈജിപ്തിലുണ്ടായിരിക്കും. അതിലൊന്ന് സൂര്യനഗരം എന്നറിയപ്പെടും. അന്ന് ഈജിപ്തിന്റെ മധ്യത്തിൽ കർത്താവിന് ഒരു ബലിപീഠവും അതിർത്തിയിൽ ഒരു സ്തംഭവും ഉണ്ടായിരിക്കും. ഈജിപ്തിൽ അത് സൈന്യങ്ങളുടെ കർത്താവിന്റെ അടയാളവും സാക്ഷ്യവും ആയിരിക്കും. മർദ്ദകർ നിമിത്തം അവർ കർത്താവിനെ വിളിച്ചപേക്ഷിക്കുമ്പോൾ അവിടുന്ന് രക്ഷകനെ അയച്ച് അവർക്കു വേണ്ടി പൊരുതി അവരെ മോചിപ്പിക്കും. കർത്താവ് ഈജിപ്തുകാർക്ക് തന്നെ തന്നെ വെളിപ്പെടുത്തും. ആ നാളിൽ അവർ കർത്താവിനെ അറിയുകയും കാഴ്ചകളും ദഹനബലികളും അർപ്പിച്ച് അവിടുത്തെ ആരാധിക്കുകയും ചെയ്യും. അവർ കർത്താവിന് നേർച്ചകൾ നേരുകയും അവ നിറവേറ്റുകയും ചെയ്യും. കർത്താവ് ഈജിപ്തിനെ പ്രഹരിക്കും, പ്രഹരിക്കുകയും സുഖപ്പെടുത്തുകയും ചെയ്യും. അവർ കർത്താവിങ്കിലേക്ക് മടങ്ങി വരികയും അവരുടെ പ്രാർത്ഥന കേട്ട് കർത്താവ് അവർക്ക് സൗഖ്യം നൽകുകയും ചെയ്യും. അന്ന് ഈജിപ്തിൽ നിന്ന് അസീറിയയിലേക്ക് ഒരു രാജവീഥി ഉണ്ടായിരിക്കും. അസീറിയക്കാർ ഈജിപ്തിലേക്കും ഈജിപ്തുകാർ അസീറിയയിലേക്കും പോകും. അസീറിയക്കാരോട് ചേർന്ന് ഈജിപ്തുകാരും കർത്താവിനെ ആരാധിക്കും. അക്കാലത്ത് ഇസ്രായേൽ ഈജിപ്തിനോടും അസീറിയയോടും ചേർന്ന് ഭൂമിയുടെ മധ്യത്തിൽ അനുഗ്രഹമായി നിലകൊള്ളും. സൈന്യങ്ങളുടെ കർത്താവ് ഈ മൂവരെയും ഇങ്ങനെ അനുഗ്രഹിച്ചിരിക്കുന്നു. എന്റെ ജനമായ ഈജിപ്തും എന്റെ കരവേലയായ അസീറിയയും എന്റെ അവകാശമായ ഇസ്രായേലും അനുഗ്രഹിക്കപ്പെടട്ടെ. അധ്യായം 20. അസീറിയ രാജാവായ സാർഗോന്റെ കൽപ്പനയനുസരിച്ച് സൈന്യാധിപൻ വന്ന് യുദ്ധം ചെയ്ത് അഷ്ദോദ് കീഴടക്കിയ വർഷം കർത്താവ് ആമോസിന്റെ പുത്രനായ യേശയ്യയോട് അരുളി ചെയ്തു: നിന്റെ അരയിൽ നിന്ന് ചാക്കുവസ്ത്രവും നിന്റെ കാലിൽ നിന്ന് ചെരുപ്പും അഴിച്ചു കളയുക. അവൻ അതനുസരിച്ച് നഗ്നനായും ചെരുപ്പിടാതെയും നടന്നു. കർത്താവ് അരുളി ചെയ്തു: എന്റെ ദാസനായ യേശയ്യ ഈജിപ്തിനും എത്യോപ്യയ്ക്കും അടയാളവും മുന്നറിയിപ്പുമായി 3 വർഷം നഗ്നനും നിഷ്പാതകനുമായി നടന്നതുപോലെ അസീറിയ രാജാവ് ഈജിപ്തുകാരെ അടിമകളും എത്യോപ്യക്കാരെ പ്രവാസികളുമായി യുവാക്കളെയും വൃദ്ധരെയും ഒന്നുപോലെ നഗ്നരും നിഷ്പാതകരും പിൻഭാഗം മറയ്ക്കാത്തവരുമായി ഈജിപ്തിന്റെ അപമാനത്തിനു വേണ്ടി പിടിച്ചുകൊണ്ടുപോകും. അപ്പോൾ അവരുടെ പ്രത്യാശയായ എത്യോപ്യയും അവരുടെ അഭിമാനമായ ഈജിപ്തും നിമിത്തം അവർ വിസ്മയിക്കുകയും സംഭ്രാന്തരാവുകയും ചെയ്യും. അന്ന് തീരദേശവാസികൾ പറയും: അസീറിയ രാജാവിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടി നാം പ്രതീക്ഷയോടെ ആരുടെ അടുത്തേക്ക് ഓടിച്ചെന്നു? അവർക്ക് ഇതാണ് സംഭവിച്ചത്. പിന്നെ നാം എങ്ങനെ രക്ഷപ്പെടും? അസീറിയ സാമ്രാജ്യത്തിന്റെ തലസ്ഥാനമായിരുന്ന നിനവയുടെ പതനത്തിന് തൊട്ടുമുൻപായിരിക്കണം നാഹുമിന്റെ പ്രവചനങ്ങൾ നടന്നത്. നിനവയുടെ നാശമാണ് ഗ്രന്ഥത്തിലെ പ്രമേയം. അസീറിയയിൽ നിന്ന് അനുഭവിക്കേണ്ടി വന്ന ക്രൂരതയുടെയും അടിമത്തത്തിന്റെയും പശ്ചാത്തലത്തിലെ പ്രവാചകന്റെ സന്തോഷം മനസ്സിലാക്കാനാവും. എൽക്കോഷ് എന്ന സ്ഥലസൂചനയല്ലാതെ പ്രവാചകനെ പറ്റി മറ്റു വിവരങ്ങൾ ലഭ്യമല്ല. ശത്രുക്കളോട് പ്രതികാരം ചെയ്യുകയും തന്നിൽ ആശ്രയിക്കുന്നവരെ രക്ഷിക്കുകയും ചെയ്യുന്ന കർത്താവിന്റെ ശക്തി വൈഭവത്തെ പ്രകീർത്തിക്കുന്ന ഒരു ഗീതമാണ് ആദ്യം. അവിടുന്ന് ഇനി വൈകുകയില്ല. യൂദായുടെ കഴുത്തിലെ നുകമൊടിക്കും, വിലങ്ങുകൾ പൊട്ടിക്കും. നിനവയുടെ പതനം പടിപടിയായി വർണ്ണിച്ചുകൊണ്ടുള്ള പ്രവചനങ്ങളാണ് ബാക്കി ഭാഗം. ദൃക്സാക്ഷി വിവരണം പോലെ സജീവമാണ് ഈ ഭാഗം. പ്രതീകങ്ങൾ മാറി മാറി ഉപയോഗിച്ച് നാശത്തിന്റെ ഭീകരത വരച്ചു കാട്ടുന്നു. സ്വന്തം ജനത്തിനെതിരെ പ്രവാചകൻ ഒന്നും ശബ്ദിക്കുന്നില്ല എന്നത് ഒരു പ്രത്യേകതയാണ്.
അധ്യായം ഒന്ന്. നിനവയെ സംബന്ധിച്ചുള്ള പ്രവചനം. എൽക്കോഷനായ നാഹുമിന്റെ ദർശന ഗ്രന്ഥം. കർത്താവ് അസഹിഷ്ണുവായ ദൈവവും പ്രതികാരം ചെയ്യുന്നവനുമാണ്. കർത്താവ് പ്രതികാരം ചെയ്യുന്നവനും ക്രോധം നിറഞ്ഞവനുമാണ്. കർത്താവ് തന്റെ വൈരികളോട് പകരം വീട്ടുകയും ശത്രുക്കൾക്കു വേണ്ടി ക്രോധം കരുതി വയ്ക്കുകയും ചെയ്യുന്നു. കർത്താവ് ദീർഘക്ഷമയുള്ളവനും അതിശക്തനുമാണ്. ഒരു കാരണവശാലും അവിടുന്ന് കുറ്റക്കാരെ വെറുതെ വിടുകയില്ല. ചുഴലിക്കാറ്റിലും കൊടുങ്കാറ്റിലുമാണ് അവിടുത്തെ പാദം. മേഘങ്ങൾ അവിടുത്തെ പാദങ്ങളിലെ പൊടിയാണ്. അവിടുന്ന് കടലിനെ ശാസിക്കുകയും വറ്റിച്ചു കളയുകയും ചെയ്യുന്നു. നദികളെ അവിടുന്ന് വരട്ടുന്നു. ബാഷാനും കാർമലും ഉണങ്ങുകയും ലബനോനിലെ പുഷ്പങ്ങൾ വാടുകയും ചെയ്യുന്നു. പർവ്വതങ്ങൾ അവിടുത്തെ മുൻപിൽ പ്രകമ്പനം കൊള്ളുന്നു. മലകൾ ഉരുകിപ്പോകുന്നു. ഭൂമിയും ലോകവും അതിലുള്ളതൊക്കെയും അവിടുത്തെ മുൻപിൽ ശൂന്യമായി തീരുന്നു. അവിടുത്തെ രോക്ഷത്തിന് മുൻപിൽ നിലകൊള്ളാൻ ആർക്ക് കഴിയും? അവിടുത്തെ കോപാഗ്നി ആർക്കു സഹിക്കാനാവും? അഗ്നി പോലെ അവിടുത്തെ ക്രോധം വർഷിക്കപ്പെടുന്നു. അവിടുന്ന് പാറകളെ ഉടച്ചു കളയുന്നു. കർത്താവ് നല്ലവനും കഷ്ടതയുടെ നാളിൽ അഭയദുർഗവുമാണ്. തന്നിൽ ആശ്രയിക്കുന്നവരെ അവിടുന്ന് അറിയുന്നു. എന്നാൽ കവിഞ്ഞൊഴുകുന്ന പ്രവാഹത്താൽ അവിടുന്ന് തന്റെ ശത്രുക്കളെ നിശേഷം നശിപ്പിക്കും. അവിടുന്ന് അവരെ അന്ധകാരത്തിലേക്ക് അനുധാവനം ചെയ്യും. കർത്താവിനെതിരായി നിങ്ങൾ എന്ത് ഗൂഢാലോചനയാണ് നടത്തുന്നത്? അവിടുന്ന് അത് നിശേഷം തകർക്കും. ശത്രുക്കളുടെ മേൽ രണ്ടാമതൊരു പ്രതികാരം അവിടുന്ന് ചെയ്യുകയില്ല. കെട്ടുപിണഞ്ഞു കിടക്കുന്ന മുൾപടർപ്പ് പോലെ, ഉണങ്ങിയ വൈക്കോൽ പോലെ അവർ ദഹിപ്പിക്കപ്പെടും. കർത്താവിനെതിരെ ഗൂഢാലോചന നടത്തുകയും ദ്രോഹം ഉപദേശിക്കുകയും ചെയ്ത ഒരുവൻ നിന്നിൽ നിന്ന് ഉദ്ഭവിച്ചില്ലേ? കർത്താവ് അരുളി ചെയ്യുന്നു. അവരുടെ ശക്തിയും എണ്ണവും എത്ര അധികമായാലും അവർ വിച്ഛേദിക്കപ്പെട്ട് ഇല്ലാതാകും. ഞാൻ നിന്നെ പീഡിപ്പിച്ചെങ്കിലും മേലിൽ പീഡിപ്പിക്കുകയില്ല. അവന്റെ മുഖം നിന്നിൽ നിന്ന് ഞാൻ ഒടിച്ചു കളയുകയും നിന്റെ ബന്ധനങ്ങളെ ഞാൻ ഛേദിക്കുകയും ചെയ്യും. കർത്താവ് നിന്നെ പറ്റി കൽപ്പിച്ചിരിക്കുന്നു. നിന്റെ നാമം മേലിൽ നിലനിൽക്കുകയില്ല. നിന്റെ ദേവന്മാരുടെ ആലയത്തിൽ നിന്ന് കുത്തുവിഗ്രഹവും വാർപ്പുവിഗ്രഹവും ഞാൻ വെട്ടിമാറ്റും. ഞാൻ നിനക്ക് ശവക്കുഴി ഉണ്ടാക്കും. എന്തെന്നാൽ നീ നികൃഷ്ടനാണ്. സദ്വാർത്ത കൊണ്ടുവരുന്നവന്റെ, സമാധാനം പ്രഘോഷിക്കുന്നവന്റെ പാദങ്ങൾ അതാ മലമുകളിൽ. യൂത, നീ നിന്റെ ഉത്സവങ്ങൾ ആചരിക്കുകയും നേർച്ചകൾ നിറവേറ്റുകയും ചെയ്യുക. എന്തെന്നാൽ ഇനിയൊരിക്കലും ദുഷ്ടൻ നിനക്കെതിരെ വരികയില്ല. അവൻ നിശേഷം നശിപ്പിക്കപ്പെട്ടിരിക്കുന്നു. അധ്യായം രണ്ട്. വിനാശകൻ നിനക്കെതിരെ വരുന്നു. കോട്ടകളിൽ പ്രതിരോധം ഏർപ്പെടുത്തുക. വഴികളിൽ കാവൽ നിർത്തുക. നീ അരമുറുക്കുക. സർവശക്തിയും സംഭരിക്കുക. കർത്താവ് യാക്കോബിന്റെ പ്രതാപം പുനഃസ്ഥാപിക്കുന്നു. ഇസ്രായേലിന്റെ പ്രതാപം പോലെ തന്നെ കവർച്ചക്കാർ അത് അപഹരിച്ച് അവരുടെ ശാഖകളെ നശിപ്പിച്ചു. അവന്റെ യോദ്ധാക്കളുടെ പരിചയ്ക്ക് ചെന്നിറമാണ്. അവന്റെ സൈനികർ രക്താംബരം അണിഞ്ഞിരിക്കുന്നു. അണിനിരന്ന് നീങ്ങുമ്പോൾ അവരുടെ രഥങ്ങൾ തീജ്വാല പോലെ മിന്നുന്നു. പടക്കുതിരകൾ കുതിച്ചു പായുന്നു. രഥങ്ങൾ തെരുവീഥിയിലൂടെ ചീറിപ്പായുന്നു. തുറസായ സ്ഥലങ്ങളിലൂടെ അങ്ങുമിങ്ങും ഓടുന്നു. അവ പന്തങ്ങൾ പോലെ പ്രകാശിക്കുകയും മിന്നൽ പോലെ പായുകയും ചെയ്യുന്നു. സേവകരെ വിളിച്ചു കൂട്ടുന്നു. അവർ ചാടിക്കടക്കുന്നു. അവർ മതിലിനടുത്തേക്ക് ഓടിയടുക്കുന്നു. ലോകമറ സജ്ജമാക്കിയിരിക്കുന്നു. നദികൾ തുറന്നുവിട്ടിരിക്കുന്നു. രാജമന്ദിരം തകർന്നു കിടക്കുന്നു. രാജ്ഞിയെ വിവസ്ത്രയാക്കി പിടിച്ചുകൊണ്ടുപോയിരിക്കുന്നു. അവളുടെ ദാസിമാർ പ്രാവുകളെ പോലെ ദുഃഖിച്ചുകൊണ്ട് മാറത്തടിച്ച് നിലവിളിക്കുന്നു. ജലം വാർന്നൊഴുകുന്ന കുളം പോലെയാണ് നിനവേ. നിൽക്കൂ നിൽക്കൂ എന്ന് അവർ വിളിച്ചു പറയുന്നു. ആരും തിരിഞ്ഞു നോക്കുന്നില്ല. വെള്ളിയും സ്വർണവും കൊള്ളയടിക്കുക. അതിലെ നിധികൾക്ക് അന്തമില്ല. എല്ലാത്തരം അനർഘ വസ്തുക്കളും അവിടെയുണ്ട്. ശൂന്യം, ശൂന്യത, വിനാശം.
ഹൃദയം മരവിക്കുന്നു, കാൽമുട്ടുകൾ വിറയ്ക്കുന്നു, അരക്കെട്ടിൽ അതിയായ വേദന, എല്ലാവരുടെയും മുഖം വിളറുന്നു. സിംഹം ഇരയെ കൊണ്ടുവരുന്ന ഗുഹയും സിംഹക്കുട്ടികൾ നിർബാധം വിഹരിക്കുന്ന മാളങ്ങളും എവിടെയും? സിംഹം തന്റെ കുട്ടികൾക്ക് വേണ്ടി വേണ്ടുവോളം മാംസം ചീന്തിക്കേറി വച്ചിട്ടുണ്ട്. സിംഹികൾക്ക് വേണ്ടി ഇരയെ ഞെരിച്ചു കൊന്നിരിക്കുന്നു. ഇരയെ കൊണ്ട് അവന്റെ ഗുഹയും ചീന്തിയ മാംസം കൊണ്ട് മാളവും നിറച്ചിരിക്കുന്നു. സൈന്യങ്ങളുടെ കർത്താവ് അരുളി ചെയ്യുന്നു, ഇതാ ഞാൻ നിനക്കെതിരാണ്, ഞാൻ നിന്റെ രഥങ്ങളെ കത്തിച്ചു കളയും, നിന്റെ സിംഹക്കുട്ടികൾ വാളിനിരയാകും, ഞാൻ നിന്റെ ഇരയെ ഭൂമിയിൽ നിന്ന് ഛേദിച്ചു കളയും, നിന്റെ ദൂതന്മാരുടെ സ്വരം മേലിൽ കേൾക്കുകയില്ല. ദുഷ്ടൻ കൊടും കാറ്റിൽ നിലം പതിക്കുന്നു, നീതിമാനോ എന്നേക്കും നിലനിൽക്കും. വിനാഗിരി പല്ലിനും പുക കണ്ണിനും എന്ന പോലെയാണ് അലസൻ തന്നെ നിയോഗിക്കുന്നവർക്കും. ദൈവഭക്തി ആയുസ് വർദ്ധിപ്പിക്കുന്നു, ദുഷ്ടരുടെ ജീവിതകാലം പരിമിതമായിരിക്കും. നീതിമാന്മാരുടെ പ്രത്യാശ സന്തോഷപര്യവസായിയാണ്, ദുഷ്ടരുടെ പ്രതീക്ഷ